നമുക്കിന്നൊരു വെണ്ടയ്ക്ക പരിപ്പ് കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ഞാനിത് കുതിർത്തെടുത്തത്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. പരിപ്പെല്ലാം ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തൊടാതാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മളീ വെണ്ടയ്ക്ക ചേർക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കിളികൾ പൊള്ളുക കൊണ്ട് വെള്ളമേ കാണും. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞ് വന്നിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഒരു സവാള അരിഞ്ഞത്. വെണ്ടയ്ക്ക തന്നെ നാലായിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് നല്ലപോലെ നിളക്കി കൊടുക്കാം. ഒരു അര സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കും. കുറച്ച് കരിയാമ്പല അരിഞ്ഞ പോലെ ഇട്ടാം. നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് വടക ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. അന്നേരം നമുക്ക് ഓരോ ബോൾ പിടിച്ച് പരത്തി ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾ പിടിച്ച് പരത്തി നമുക്ക് ഇട്ട് കൊടുക്കാം.